എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പോളിടെക്നിക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അധ്യയന വർഷത്തിലെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് അപേക്ഷ അയക്കുന്നതിന് മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ എന്നതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ചാനൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അഡ്മിഷൻ സംബന്ധമായ വീഡിയോകൾ ഇനി ലഭിക്കുവാൻ വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ പോളിടെക്നിക് കോളേജിലെ മുഴുവൻ സീറ്റുകളിലേക്കും എയ്ഡഡ് പോളിടെക്നിക് കോളേജിലെ എൺപത്തി അഞ്ച് ശതമാനം സീറ്റുകളിലേക്കും സ്വാശ്രയ പോളിടെക്നിക് കോളേജിലെ അൻപത് ശതമാനം സീറ്റുകളിലേക്കും ഐ എച്ച് ആർ ഡി സ്വാശ്രയ പോളിടെക്നിക്കിലെ മുഴുവൻ സീറ്റുകളിലേക്കും പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ വെബ്സൈറ്റിലൂടെ നിശ്ചിത തീയതിക്കുള്ളിൽ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷാ ഫീസും ഓൺലൈനായിട്ടാണ് അടക്കേണ്ടത് അപേക്ഷയുടെ പകർപ്പോ അപേക്ഷാ ഫീസോ ഓൺലൈനായിട്ട് അല്ലാതെ മറ്റൊരിടത്തും നൽകേണ്ടതില്ല എയ്ഡഡ് സ്വാശ്രയ പോളിടെക്നിക് കോളേജുകളിലെ മാനേജ്മെന്റ് സീറ്റിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്നവർ ഓൺലൈനായി ഫീസ് അടച്ച് അപേക്ഷ സമർപ്പിച്ച ശേഷം അപേക്ഷയുടെ പകർപ്പ് അതാത് സ്ഥാപനങ്ങളിൽ സമർപ്പിക്കേണ്ടതാണ് ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കുമ്പോൾ മൊബൈലിൽ ലഭിക്കുന്ന ഒ ടി പി വെരിഫിക്കേഷന് ശേഷം അപേക്ഷ ഫീസ് അടയ്ക്കുവാനുള്ള ഓൺലൈൻ പേയ്മെന്റ് പേജിലേക്കാണ് പോകുന്നത് ഇപ്രകാരം ഫീസ് അടയ്ക്കാൻ സാധിക്കാത്തവർക്ക് പിന്നീട് ഒഫീഷ്യൽ സൈറ്റിലെ ഹോം പേജിലെ മോഡിഫൈഡ് ഡിപ്ലോമ ആപ്ലിക്കേഷൻ എന്ന ലിങ്ക് വഴി ആപ്ലിക്കേഷൻ വീണ്ടും ഓപ്പൺ ചെയ്യാവുന്നതും ഏറ്റവും അവസാനത്തെ പേജിൽ എത്തുമ്പോൾ ഫീസ് അടയ്ക്കുവാനുള്ള പേജ് ലഭ്യമാകുന്നതുമാണ് ഫീസ് അടച്ചതിനു ശേഷം മാത്രമേ അപേക്ഷയുടെ പ്രിന്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ ഉറപ്പുവരുത്തുക അപേക്ഷയിൽ രജിസ്റ്റർ ചെയ്യുന്ന മൊബൈൽ നമ്പർ അപേക്ഷകന്റേത് തന്നെ ആയിരിക്കണം അപേക്ഷകന് മൊബൈൽ നമ്പർ ഇല്ല മാതാപിതാക്കളുടെയോ അടുത്ത ബന്ധുക്കളുടെയോ ആയിരിക്കണം പ്രവേശനം സംബന്ധിച്ച അറിയിപ്പുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്കാണ് അയക്കുന്നത് അതിനാൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ വേണം രജിസ്റ്റർ ചെയ്യേണ്ടത് കമ്പ്യൂട്ടർ സെന്റർ അക്ഷയ സെന്റർ മുതലായ സ്ഥാപനങ്ങളുടെ മൊബൈൽ നമ്പർ ദയവായി നൽകരുത് കമ്പ്യൂട്ടർ സെന്റർ അല്ലെങ്കിൽ അക്ഷയ സെന്ററുകൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സംവരണത്തിനോ മറ്റ് ആനുകൂല്യങ്ങൾക്കോ അർഹതയുള്ളവർ അർഹത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട ഓഫീസിൽ നിന്നും ലഭ്യമാക്കിയതിനു ശേഷം അപേക്ഷ പൂരിപ്പിക്കുന്നത് അപേക്ഷയിൽ തെറ്റായ വിവരങ്ങൾ നൽകുന്നത് ഒഴിവാക്കാൻ സാധിക്കും ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ അഡ്മിഷൻ സമയത്ത് നിർബന്ധമായും ഹാജരാക്കേണ്ടതാണ് ഫീസ് ഓൺലൈനായി അടച്ച ശേഷം ഓൺലൈനായി സമർപ്പിച്ച അപേക്ഷയുടെ ഒരു കോപ്പി അപേക്ഷകൻ കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ് ഒരു അപേക്ഷകൻ സർക്കാർ കോട്ടയിലെ പ്രവേശനത്തിനായി സംസ്ഥാനതലത്തിൽ ഒരു ഒറ്റ അപേക്ഷ മാത്രം സമർപ്പിച്ചാൽ മതിയാകും എയ്ഡഡ് സ്വാശ്രയ പോളിടെക്നിക് കോളേജിലെ മാനേജ്മെന്റ് കോർട്ടിലെ പ്രവേശനത്തിനായി ഓരോ സ്ഥാപനത്തിലേക്കും പ്രത്യേകം ഫീസ് അടച്ച് അപേക്ഷകൾ സമർപ്പിക്കുകയും അപേക്ഷയുടെ കോപ്പി അതാത് സ്ഥാപനത്തിൽ നൽകുകയും വേണം എസ് എസ് സി എസ് ടി ഒ ഇ സി എന്നീ വിഭാഗങ്ങൾ ഒഴികെയുള്ളവർ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഫീസ് ആനുകൂല്യം സ്കോളർഷിപ്പ് എന്നിവ ലഭിക്കുന്നതിനായി വരുമാന സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ആനുവൽ ഇൻകം എത്രയാണെന്ന് അതിൽ ചോദിക്കുന്നതാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കുമ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് എടുത്തതിനു ശേഷം അതിൽ നിന്നും ലഭിക്കുന്ന വരുമാനമാണ് ഓൺലൈൻ അപേക്ഷയിൽ സമർപ്പിക്കേണ്ടത് എൻ സി സി സ്പോർട്സ് കോട്ട എന്നിവയിൽ അപേക്ഷിക്കുന്നവർ ഫീസ് അടച്ച് അപേക്ഷ സമർപ്പിക്കുകയും അപേക്ഷയുടെ കോപ്പി എൻ സി സിയുടെ ഡയറക്ടറേറ്റിലേക്കും സ്പോർട്സ് കോട്ടയിൽ അപേക്ഷിച്ചവർ സ്പോർട്സ് കൗൺസിലേക്കും യഥാക്രമം അയക്കേണ്ടതാണ് അപ്പോൾ ഇത്രയുമാണ് പോളിടെക്നിക് അഡ്മിഷൻ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ oh